السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على الله الانبياء والمرسلين وعلى آله وصحبه أجمعين البيان واتساب الله حديث كلاس الله أنشي الله سبحانه وتعالى الله و الله و വിവാദത്തുകളൊക്കെ സ്വീകരിക്കുന്ന നിലക്ക് അനുഗ്രഹീതമായ അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മഹദി പറയുകയാണ് മനബുതലിയ മിൻ ഹാദിഹിൽ ബനാതി ഇലൈഹിന്ന കുന്ന ലഹു മിനന്നാർ ബുഖാരി പെൺകുട്ടികളെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് മനുപുത്തിലിയം ഇൻ ഹാദിയിൽ ബനാജ് ഈ പെൺകുട്ടികൾ നിമിത്തം ഒരു മനുഷ്യൻ പരീക്ഷിതനായി അഥവാ ആ പെൺകുട്ടികളെ വളർത്തുന്ന കാര്യത്തിലും അവർക്ക് ആവശ്യമായതൊക്കെ കൊടുക്കുന്ന കാര്യത്തിലും തികച്ചും പ്രയാസകരമായ അതല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുഖീകരിക്കേണ്ടുന്ന ഒരു ഘട്ടം മുൻ എത്തിക്കഴിഞ്ഞാൽ എന്നിട്ടും ഫഹസനീഹിന്ന ആ പെൺകുട്ടികളെ അവ നന്നായി വളർത്തിയുണ്ടാക്കുകയും എങ്ങനെ അവർ അവരുടെ പ്രായപൂർത്തി എത്തുമ്പോൾ അനുയോജ്യരായ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചു കൊടുത്ത് ആ നിലക്ക് വിവാഹപ്രായം എത്തുന്നവരെ നന്നായി വളർത്തിയുണ്ടാക്കുകയും നന്നായി അവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ നിമിത്തം നരകത്തിൽ നിന്നുള്ള ഒരു മറ അവഹാനുഭവത്താൽ സൃഷ്ടിക്കുന്നതാണ് അഥവാ പെൺകുട്ടികളുടെ പരിപാലനം മക്കളുടെ പരിപാലനം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മക്കളുടെ പരിപാലനം രക്ഷിതാക്കളുടെ നിർബന്ധമായ കടമയാണ് കുല്ലുക്കും റായിൻ തിരഞ്ഞെടുപ്പ് അറുവിസ് പറഞ്ഞൊരു ഹദീസാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദിക്കുകയും ചെയ്യപ്പെടും ഓരോരുത്തർക്കും വിവിധ തരങ്ങളായ ഉത്തരവാദിത്വങ്ങളുണ്ട് ഗ്രഹനാഥനാണെങ്കിൽ ആ വീട്ടിന്റെ ഉത്തരവാദിത്വം ആ ഗ്രഹനാഥനാണ് ഒരു രാഷ്ട്രത്തിന്റെ നായകനാണെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വം അവനിലാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ചും അവരവരോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പറയുന്നു ഒരു മനുഷ്യൻ ഒരു പുരുഷൻ അവൻ്റെ വീട്ടിന്റെ കാര്യദർശിയും ആ കാര്യങ്ങൾ നോക്കേണ്ടുന്നവനുമാണ് അവൻ്റെ അവ കാര്യദർശനത്തിൽ അവൻ വീഴ്ച വരുത്തിയാൽ അവന് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തുന്നിഹ മറ്റൊരു ഹദീസിൽ കാണാമല ഒരു സ്ത്രീ കുടുംബനാഥയാണ് ആ ഭർത്താവിന്റെ കുടുംബം നോക്കുക അതുപോലെ അവളെ അവരുടെ മക്കളെ സംരക്ഷിക്കുക അതൊക്കെ അവളുടെ ബാധ്യതയാണ് അതിൽ വല്ല വീഴ്ചയും വന്നാൽ അവളോടും നാളെ ആഹരത്തിൽ അള്ളാഹു ചോദ്യം ചെയ്യും ചുരുക്കത്തിൽ എല്ലാ ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട് സന്താന പരിപാലനം അത് ചെറിയ വിഷയമല്ല പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടം വളരെ മലീമസമായ ചുറ്റുപാടുകളാണ് സോഷ്യൽ മീഡിയകളാണല്ലോ ഇന്നത്തെ കുട്ടികളുടെ കാര്യമായ ഒരു വിനോദ കേന്ദ്രം പഠനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന സമയം മുഴുവനും അനാവശ്യമായ ചാറ്റിങ്ങിലൂടെയും അനാവശ്യമായ സല്ലാഭങ്ങളിലൂടെയും ഒക്കെ സമയം കൊല്ലുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ചെറുപ്രായത്തിലുള്ള മക്കളെ നമുക്ക് കാണാൻ കഴിയും അത് നിമിത്തം പലപ്പോഴും കുടുംബത്തിൽ നിന്ന് വഴിതെറ്റി പോവുകയും ഓരോരുത്തരും അവരുടേതായ വഴികൾ കണ്ടെത്തുകയും മാതാപിതാക്കളോടോ അതല്ലെങ്കിൽ മറ്റുള്ള ആരോടും തന്നെ ഒരു ഉത്തരവാദിത്വമില്ലാതെ വീടുകളിൽ നിന്ന് ചാടിപ്പോവുകയും ഓടിപ്പോവുകയും ഒക്കെ ചെയ്ത് സമുദായത്തിനും വീട്ടിനും വീട്ടുകാർക്കും ഒക്കെ ചീത്ത് പേരുണ്ടാക്കുന്ന ഒരവസ്ഥ ഇന്ന് വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇതിന് കാരണക്കാർ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ തന്നെയാണ് യാതൊരു ഇത് സംശയവും ആ വേണ്ട മക്കളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് ആ നിലക്കായിരിക്കും മക്കളുടെ വളർച്ച മാതാപിതാക്കൾ വിചാരിക്കുക നമ്മൾ സംസ്കാരങ്ങളിലോ വിഭാഗത്തുകളിലോ അത്ര വീഴ്ചയില്ല നമ്മളെ മക്കളെങ്കിലും നന്നായി വിഭാഗത്തിൽ എടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ധാരണ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല മാതാപിതാക്കൾ സാലിഹ്യങ്ങളാകുമ്പോൾ മാത്രമാണ് മക്കളും സാലിഹ്യങ്ങളാകുന്നത് മറിയം മറിയം റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹയോട് ആളുകൾ മാകാന അൻഹ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ അനുസരിച്ച് ജിബ്രീൽ വരികയും മഹദിയുടെ മാർവിടത്തിൽ ഊതുകയും ചെയ്തപ്പോൾ അവൾ അവര് ഗർഭതിയാവുകയാണ് ഈസാൻ നബിത്തു ആവുന്ന കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണ് ഗർഭിണിയാവുകയാണ് തദവസരം ആളുകൾ വട്ടം കൂടി അവരെ ആക്ഷേപിക്കാൻ തുടങ്ങി എന്താണ് അറിയാം ഇക്കാണുന്നത് ഭർത്താവില്ലാതിന് ഗർഭിണിയാവുകയാണോ പക്ഷേ മഹതി ഒന്നും മിണ്ടിയില്ല അതിന് മറുപടി താൻ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൊണ്ട് തന്നെയുള്ള ഹുത്താല പറയിപ്പിക്കുകയാണ് ആ വിഷയം പരിശുദ്ധ ഖുർആാനിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ആളുകൾ ചോദിച്ചില്ലേ ഇൻ മാസ്യ നിന്റെ പിതാവോ നിന്റെ മാതാവോ ഒന്നും തന്നെ താന്തോണികളായിരുന്നില്ലല്ലോ തമ്മാടികളായിരുന്നില്ലല്ലോ പിന്നെ നിനക്ക് മാത്രം ഇങ്ങനെ തോന്നാൻ കാരണം എന്താണ് എന്ന് ആളുകൾ ചോദിച്ചു ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് മാതാപിതാക്കൾ നന്മയുടെ വക്താക്കളും നന്മയുടെ മാതൃകകളും ആകുമ്പോൾ അത് കണ്ടാണ് കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ അത് പഠിക്കുന്നത് അതേസമയം താന്തോണികളായി ജീവിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുമ്പോൾ സ്കാരത്തിലോ വിഭാഗത്തുകളിലോ ശ്രദ്ധയില്ലാതെ മക്കളെ ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുപ്പിക്കാതെ ജീവിക്കുന്ന ചുറ്റുപാടിലാണെങ്കിൽ മക്കളും ആ നിലക്ക് തന്നെ വളരുകയുള്ളു പ്രത്യേകിച്ച് ഇക്കാലഘട്ടം വളരെ സൂക്ഷിക്കേണ്ടുന്ന ഘട്ടമാണ് എത്രയോ പെൺകുട്ടികൾ ഓടിപ്പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അനുഭവമുള്ളവർ അത് അവർക്ക് അവരുടെ അനുഭവങ്ങൾ അത് പങ്കുവെച്ചാലും പത്രമാധ്യമങ്ങളിലൂടെ അത് വാർത്തകളായി വന്നാലും വീണ്ടും വീണ്ടും മുസ്ലിം വീടുകളിൽ നിന്ന് ഓടി പോകുന്ന ദയനീയമായ ചുറ്റുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുക മക്കൾക്ക് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയില്ലാത്തത് കൊണ്ട് മാതാപിതാക്കൾക്കും ആ ചിന്തയില്ലാത്തത് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് പരിശുദ്ധമായ ദീനിൻബാന കാല ശുദ്ധമായ ഒരു പ്രകൃതിയിൽ ഇവിടെ ജനിപ്പിച്ചു വീഴുന്ന മക്കൾ മുസ്ലിമായി ഇവിടെ ജനിക്കുന്നു അതേ സമയത്ത് ഒരു നിമിഷത്തെ ദൗർബല്യത നിമിത്തം അവർക്ക് തോന്നിയ മതത്തിലേക്ക് അവർ പോകാനവർ ഒരുപടുകയും അതുവരെ വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കളോടുള്ള സ്നേഹമോ ആ പരിലാളനയോ ഒന്നും തന്നെ വകവെക്കാതെ പുതുതായി കണ്ട ഇണയെ അവൻ്റെ അവളുടെ ആ ആഗ്രഹത്തിനൊത്ത് നീങ്ങുന്നവർ ഇണയെ കണ്ടപ്പോൾ എല്ലാം വിസ്മരിച്ചു ദീനിൽ നിന്നും മതത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും വീട്ടിൽ നിന്നും ഓടി പോവുകയും എന്ന നീക്കുമായി നരകത്തിന്റെ വിറകാകുവാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു മാനസികമായ അവസ്ഥ മക്കൾക്കുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ആ വീട്ടിലുള്ള ഇസ്ലാമിക ബോധത്തിൻ്റെ കുറവ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട മാത്രമല്ല ഹലാലായ ഭക്ഷണം ഹലാലായ ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ടും യഥാർത്ഥത്തിൽ മക്കളുടെ വളർച്ച നരകത്തിന് നിർബന്ധമാകുന്ന കാര്യങ്ങളിലേക്ക് ചിന്തിക്കുവാനും ആ പ്രവർത്തനങ്ങളിൽ മുഴുകുവാനും മക്കളെ പ്രേരിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലാസ്ലങ്ങൾ പറഞ്ഞില്ലേ ഇമാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത് ഏതൊരു മാംസമുണ്ടോ ഹറാമിൽ നിന്നാണ് ആ മാംസം വളരുന്നതെങ്കിൽ തീയാണ് അതിന് ഏറ്റവും ബന്ധപ്പെട്ടുള്ളത് അഥവാ അത് നരകത്തിലേക്ക് പോകാനുള്ള വിറകാണ് ഹലാലായ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ വിവാദത്തെടുക്കുവാൻ തോന്നുകയുള്ളൂ വിവാദത്തെടുത്താൽ തന്നെ അതിന് രുചികരമായ രസകരമായ ആനന്ദകരമായ ഒരു ഒരവസ്ഥ ഉണ്ടാവുകയുള്ളു അത് മാതാപിതാക്കളാവട്ടെ മക്കളാവട്ടെ മാതാപിതാക്കൾ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് ഹറാമിൽ നിന്നുള്ള സമ്പാദ്യമാണെങ്കിൽ അവർ കഴിക്കുന്നതും തൻ്റെ കുടുംബത്തിന് ഭക്ഷിപ്പിക്കുന്നതും ഒക്കെ ഹെറാണെങ്കിൽ അവർ എത്ര നോമ്പ് എടുത്താലും നിസ്കരിച്ചാലും മറ്റു പുണ്യമായ കർമ്മങ്ങൾ ജനദൃഷ്ടിയിൽ ചെയ്താൽ തന്നെയും അവരുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെ കണിക ഉണ്ടാവുകയില്ല അപ്പോഴാണ് യഥാർത്ഥത്തിൽ വഴി തെറ്റിപ്പോകുവാനും അവരതുവരെ പഠിച്ച അല്ലെങ്കിൽ അവർ അതുവരെ വളർന്ന ജീവിത സാഹചര്യങ്ങൾ മുഴുവനും വിസ്മരിച്ചുകൊണ്ട് പുതിയ ഒരു മതത്തിലേക്ക് ചേക്കേറുവാനും അങ്ങനെ എന്നേക്കുമായ നിരകത്തിന്റെ വിറകൾ ആകുവാൻ തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമികമായ ബോധത്തിൻ്റെ കുറവുകൊണ്ടും ഹലാലായ ഭക്ഷണത്തിന്റെ പരിമിതി കൊണ്ടുമാണ് إن نامن سيرابكوا إن شاء الله يشير شعاتيل ينيم نمك سمساري كان عند الله توفيقنا لغتة السلام عليكم ورحمة الله وبركاته.